നവംബർ 21 കന്യാമറിയത്തിൻ്റെ കാഴ്ചവയ്പ്. ഇന്ന് സഭ പരിശുദ്ധ അമ്മയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിൻ്റെ ഓർമ്മ പുതുക്കൽ ആഘോഷിക്കുകയാണ്. മരിയൻ തിരുനാൾ ദിന പട്ടികയിൽ 3 തിരുനാളുകളായ പരിശുദ്ധ അമ്മയുടെ ജനനം, നാമകരണം, ദേവാലയത്തിൽ കാഴ്ചവയ്ക്കൽ എന്നിവ നമ്മുടെ രക്ഷകന്റെ തിരുനാൾ ദിന പട്ടികയിലെ 3 തിരുനാളുകളായ ക്രിസ്മസ്, യേശുവിൻ്റെ പേരിടൽ, യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവയ്ക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ആരാധനക്രമത്തിൽ ഈ സംഭവങ്ങളുടെ ഓർമ്മ പുതുക്കലിനെ പറ്റി വിശുദ്ധ ലിഖിതങ്ങളിൽ ഒന്നും തന്നെ പറയുന്നില്ല. ചരിത്രപരമായ വിശദീകരണങ്ങൾക്ക് നാം അനൌദ്യോഗികമായ വിവരണങ്ങളെ, പ്രത്യേകിച്ച് വിശുദ്ധ യാക്കോബിൻ്റെ ആദിമ സുവിശേഷങ്ങളെ ആശ്രയിക്കേണ്ടതായി വരും. മാലാഖ തൻ്റെ ഗർഭത്തെപ്പറ്റി വെളിപ്പെടുത്തൽ നടത്തിയ ഉടനെ തന്നെ അന്ന തൻ്റെ ഭാവി മകളെ ദൈവത്തിന് സമർപ്പിക്കുന്നതിനായി നേർന്നു. കുട്ടി ജനിച്ച ഉടനെ തന്നെ അവളെ ദേവാലയത്തിൽ കൊണ്ടുവന്ന്, അക്കാലങ്ങളിൽ ഇസ്രായേലിലെ ഏറ്റവും നല്ല പെൺകുട്ടികൾക്ക് മാത്രമായിരുന്നു അവിടെ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. 3-ാമത്തെ വയസ്സിൽ അവളെ പൂർണ്ണമായും ദേവാലയത്തിലേക്ക് മാറ്റി. ഐതിഹ്യമനുസരിച്ച് ദേവാലയത്തിൽ അവൾ ഒരു മാലാഖയുടെ കരങ്ങളാൽ പ്രാവിൻ്റെ വിശുദ്ധിയോടെ പരിപാലിക്കപ്പെട്ടു. കിഴക്കൻ ദേശങ്ങളിൽ 8-ാം നൂറ്റാണ്ട് മുതൽ ഈ തിരുനാൾ ദൈവമാതാവിൻ്റെ ദേവാലയ പ്രവേശനം എന്ന പേരിൽ ആഘോഷിക്കുകയും അതൊരു പൊതു അവധി ദിവസമായി ആചരിക്കുകയും ചെയ്തു വരുന്നു. 1371 ഗ്രീക്കുകാർ മുഖേനയാണ് ഈ ആഘോഷം റോമിലേക്ക് എത്തുന്നത്. 1472 സിക്സ്റ്റസ് 4-ാമൻ ഇത് മുഴുവൻ സഭയും ആചരിക്കണമെന്ന് അനുശാസിച്ചു. എന്നാൽ പീയൂസ് 5-ാമൻ ഇത് നിരോധിച്ചെങ്കിലും 1585 മുതൽ പിന്നെയും പ്രാബല്യത്തിൽ വന്നു.